ഹേഴ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ഒതുക്കല്ലാണ്ട് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ അത് ഒതുക്കി നല്ല സ്മൂത്തായിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയണ്ടാവും കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാനൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. നല്ല മുടി നല്ല സ്മൂത്താവാനും നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെയാണ് നമ്മൾ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ലേറ്റാക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത്. അപ്പോൾ ഇതിന് നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി. നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ് ഇതിന് വേണ്ടു. അപ്പോൾ നമുക്കതൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ജാറാട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നന്നായിട്ട് അടിച്ച് കിട്ടാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അലോവേരയുടെ ഒരു തണ്ടാണ്. നമ്മുടെ ഹെയറിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു തണ്ടാണ് എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഹെയർ നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയറാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു മുട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ ഹെയർ നല്ല നീളമുള്ള ഹെയറാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ എടുക്കാം. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അധികം നീളമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഹാഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വിറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് തികച്ച ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പാരച്യൂട്ടിൻ്റെ ഓയിലാണ്. അതിന് പകരം നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഹെയറിൽ, കാരണം നമ്മൾ അതിൽ ഓയിൽ ചേർത്തിട്ടുണ്ടല്ലോ. വേണമെന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ മുടിയുടെ ഓരോ പോർഷനായിട്ട് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കാൽപ്പിലായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. സൈഡ് ഇഫക്റ്റോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അലോവേര അലർജി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റെഡിമെയ്ഡ് അലോവേര ജെൽ യൂസ് ചെയ്യാം കേട്ടോ. അത് കുഴപ്പമുള്ള കാര്യമല്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ചേർത്താലും മതി. അപ്പോൾ ഞാനിതുപോലെ മുടിയിലെ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയറൊന്ന് ഉണങ്ങിയതിന് ശേഷമുള്ള ഇതാണ് കാണുന്നത്. നമ്മൾ കണ്ടില്ലേ, നമ്മൾ ആദ്യത്തെ മുടി നമ്മൾ ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ കിടക്കായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.